അതുകൊണ്ട് തന്നെ ഓപ്പോ റെനോ 7 സീരീസിലുള്ള ഫോൺസും നല്ല അടിപൊളി ഫോൺസ് ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഫോണിലും യുണീക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഒരു പേപ്പർ ബാക്ക് ഡിസൈൻ വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഫോണാണിത്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൻ 8 Gen 1 ഇതിലെ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളത്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. 2021 അവസാനത്തിൽ വളരെ കുറച്ച് ഫോൺസ് മാത്രമാണ് പുറത്തിറങ്ങിയത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു വർഷമാണ്, പല പുതിയ ഫോൺസും പുറത്തിറങ്ങി കഴിഞ്ഞു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ജനുവരിയുടെ അവസാനത്തിലും ഫെബ്രുവരിയുടെ തുടക്കത്തിലൊക്കെ ആയിട്ട് പുതുതായിട്ട് വരാൻ പോകുന്ന കുറച്ച് ഫോൺസിനെ കുറിച്ചാണ്. ഈ പുതിയ വർഷത്തിൽ റിലീസാകാൻ പോകുന്ന കുറച്ച് അടിപൊളി ഫോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓപ്പോ റെനോ 7 സീരീസിലുള്ള ഫോൺസ് അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓപ്പോ റെനോ 7 Pro, 7 Pro SE പോലെയുള്ള കുറച്ച് ഫോൺസ് ആയിരിക്കും അത്. നമ്മൾ ഓൾറെഡി അറിയാം ഓപ്പോയുടെ റെനോ സീരീസിലുള്ള ഫോൺസൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി തരുന്ന ഫോൺസാണ്. പ്രത്യേകിച്ച് ക്യാമറ ക്വാളിറ്റിയുടെ കാര്യത്തിലും ക്യാമറ ഫീച്ചേഴ്സിലുമൊക്കെ നല്ല അടിപൊളി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തരുന്ന ഒരു സീരീസാണ് ഓപ്പോയുടെ റെനോ സീരീസ്. അതുകൊണ്ട് തന്നെ ഓപ്പോ റെനോ 7 സീരീസിലുള്ള ഫോൺസും നല്ല അടിപൊളി ഫോൺസ് ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ജനുവരി അവസാനത്തേക്കായിരിക്കും റെനോ 7 സീരീസ് റിലീസ് ചെയ്യുന്നത്. 1 Plus 10 Pro ഓൾറെഡി ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഇതിന് മുന്നേ ഉള്ള 1 Plus ഫോൺസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൻ 8 Gen 1 ഇതിലെ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളത്. 5000 mAh ബാറ്ററി, 48 MP ഹൈ ക്വാളിറ്റി മെയിൻ ക്യാമറ, 6.7 inches LTPO2 AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും കിട്ടും. 80W ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു സ്പെസിഫിക്കേഷൻസ് വരുന്ന ഫോണാണ്. പ്രൈസും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. എല്ലാ ഫോൺസും പുറത്തിറങ്ങിയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയൂ. എന്തായാലും ഈ ഒരു ഫോണും ജനുവരി അവസാനത്തോടു കൂടി ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. 1 Plus സാധാരണ ഓക്സിജൻ OSന് പകരം കളർ OS ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ഫോണായിരിക്കും ഇത്. എന്തായാലും നല്ലൊരു ഫോണാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഫോണാണ് റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന Realme GT 2 Pro. ഈ ഒരു ഫോണിനും യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഒരു പേപ്പർ ബാക്ക് ഡിസൈൻ വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഫോണാണിത്. പേപ്പർ ബാക്ക് ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയാലേ നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയൂ. എന്തായാലും യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനായിരിക്കും. ഈ ഒരു പേപ്പർ ബാക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ വെയിറ്റ് അവർ കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ട്. 1 Plus 10 Pro ആയിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഇതിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൻ 8 Gen 1 പ്രോസസ്സർ, 5000 mAh ബാറ്ററി, 50 MP മെയിൻ ക്യാമറ, 6.7 inches LTPO2 AMOLED ഡിസ്പ്ലേ വിത്ത് 120Hz റിഫ്രഷ് റേറ്റ്, 65W ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത്. 1 Plus 10 Pro ആയിട്ട് സിമിലർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ്. എന്തായാലും റിയൽമിയുടെ ഒരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയായിരിക്കും ഇത്. മോട്ടറോളയുടെ കുറച്ച് ഫോൺസ് പുറത്തിറങ്ങാൻ നിൽക്കുന്നുണ്ട്. മോട്ടറോള Edge X30, G200 അതുപോലെ ഒരു ബഡ്ജറ്റ് ഫോണും പുറത്തിറങ്ങാൻ നിൽക്കുന്നുണ്ട്. മോട്ടോ Edge X30 കുറിച്ച് പറയുമ്പോൾ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫോൺസിൻ്റെ സിമിലർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ 8 Gen 1 പ്രോസസ്സറും 5000 mAh ബാറ്ററി, 50 MP ക്യാമറ, 68W ഫാസ്റ്റ് ചാർജിങ്. സിമിലർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ്. ഇനി ഫോൺ ഇറങ്ങിയാൽ നമുക്കറിയാം ഈ മൂന്ന് ഫോൺസിൽ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ മൂന്നും ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. പക്ഷെ ഫോൺ റിലീസായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതായിരിക്കും നല്ല ഫോൺ എന്നുള്ളത്. അതുപോലെ തന്നെ മോട്ടോയുടെ തന്നെ വേറൊരു ഫോൺ വരുന്നത് G200 എന്ന ഫോണാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൻ 888 ആണ് പ്രോസസ്സർ വരുന്നത്. 5000 mAh ബാറ്ററി, 108 MP മെയിൻ ക്യാമറ, 6.8 inches LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ അല്ല, പക്ഷേ 144Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. കുറച്ച് കൂടിയ റിഫ്രഷ് റേറ്റ് ആണ്. HDR10 ഡിസ്പ്ലേ ആണ്. 33W ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത്. ഇതൊക്കെയാണ് ജനുവരി ലാസ്റ്റും അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ തുടക്കത്തിലൊക്കെ ആയിട്ട് വരാൻ പോകുന്ന കുറച്ച് അടിപൊളി ഫോൺസ്. ഈ ഫോൺസ് മാത്രമല്ല, വേറെയും പല ഫോൺസും പുറത്തിറങ്ങാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. എന്തായാലും സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫോൺസൊക്കെ നല്ല അടിപൊളി ഫോൺസ് ആണ്. ഇനി ഫോൺ ഇറങ്ങുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടാവും ഫോൺസ് എന്നുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.
ബൈ.